എനിക്ക് എന്റെ ബ്രെയിൻ വേദനിക്കുന്ന ഞാൻ ചുമ്മാ പറയുന്നതല്ല. കഴിഞ്ഞ 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കി അങ്ങ് നിൽക്കുകയാണ്. എനിക്ക് ഒരു ക്ലൂ ഇല്ല ഞാൻ എന്താ നീണോന്ന്. ഇതിന്റെ മേലൊരു ബിൽഡ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് ഒരു ഡൈഫാർമ് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് നേരം വെളുത്ത ഉടനെ തന്നെ പെട്ടെന്ന് കയറി ഇന്ന് തന്നെ ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ കയറിയതാണ് ഗെയിമിനകത്തോട്. എന്നിട്ട് ഈ കഴിഞ്ഞ 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് ഇതിനകത്ത് ഒരു ബ്ലോക്ക് പോലും വെക്കാൻ പറ്റുന്നില്ല. ഞാനത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്, ആ ബുക്ക് എടുത്ത് നിങ്ങൾ തുറന്ന് വെച്ചിട്ട് കയ്യിലൊരു പെൻസിലും പിടിച്ച് എന്തോന്ന് വരയ്ക്കാന്നും പറഞ്ഞ് നിങ്ങൾ നോക്കി ഇരുന്നിട്ടുണ്ട്? ഇപ്പൊ ഞാൻ ആ അവസ്ഥയിലാണ്. ഇപ്പൊ എന്റെ ഡ്രോയിങ് ബുക്ക് ഇത് അവിടെ തുറന്നിരിപ്പുണ്ട്. അത് വരയ്ക്കേണ്ട ഒരു കളർ ഞാൻ ഇന്നലെ ഫാർമ് ചെയ്തു. ഇപ്പൊ ഇവിടെ ഞാൻ എന്തോ ഒന്ന് വരയ്ക്കട്ടെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ കാണും, മൈൻക്രാഫ്റ്റ് ദൈവം ആദ്യം ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്റെ മേലൊരു ബിൽഡ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേലുണ്ടായിരുന്ന കംപ്ലീറ്റ് ഒബ്സീഡിയൻ ബിൽഡറും പൊട്ടിച്ച് മാറ്റി. അത് മാറ്റിയെന്ന് മാത്രമല്ല, ഇവിടെ വെച്ചിട്ട് ഞാൻ 10-20 പ്രാവശ്യം ഡ്രാഗനെ കൊന്ന് ഇതിനെ ചുറ്റുമുള്ള കംപ്ലീറ്റ് ഈ ഒരു പോർട്ടൽ ഞാൻ സ്പോണിപ്പിച്ചു. ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് അപ്പൊ തന്നെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വരാൻ പോകുന്ന ആ ഒരു ബിൽഡിനെ പറ്റിയുള്ള എന്റെ ചെറിയൊരു ഐഡിയ. അത് തന്നെയായിരുന്നു ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് കയറിയതാണ് ഗെയിമിനകത്തോട്ട്. ഞാൻ അറിയാതെ കഴിഞ്ഞ എപ്പിസോഡിനെ കമന്റ് എടുത്ത് നോക്കി. ഇതിനകത്ത് എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വെക്കേണ്ട ഐഡിയസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തന്നെ നിങ്ങൾ ചെയ്യാൻ ചെയ്തു. ഇപ്പൊ എനിക്ക് എന്റെ ബ്രെയിൻ വേദനിക്കുന്നു. ഇപ്പോൾ ആ ഒരു ഒറ്റ ഐഡിയ എന്റെ തലയ്ക്കകത്ത് ഇപ്പൊ 5 ഐഡിയായിട്ട് മാറിയിട്ടുണ്ട്. 5 നല്ല ഐഡിയ, 2-3 പറഞ്ഞെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അതിൽ നിന്ന് ഏതെങ്കിലും ഞാനൊന്ന് പിക്ക് ചെയ്തിട്ട് ഇവിടെ അതങ്ങ് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയാണ്. ഇതെനിക്ക് പുതുതായിട്ട് ഇവിടെ 5 പുതിയ ഐഡിയ കിട്ടി. 5 എണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലേത് ഇവിടെ ബിൽഡ് ചെയ്തേക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അപ്പോൾ അവസരം ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഒന്നും കൂടി ഞാൻ നിങ്ങളത് ചോദിക്കാം. ഈ ഒരു 5 ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരും, എന്നിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ പോകുന്നു. ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അടുത്ത 24 മണിക്കൂർ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് അവിടെ കാണും. അതിലോട്ട് കയറി നിങ്ങൾ വോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇനി ഓരോന്നോരോന്നായിട്ട് ഈ ഒരു 5 ഐഡിയ ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ ഐഡിയ, എൻ്റെ ആദ്യത്തെ ഒറിജിനൽ ഐഡിയ. അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയുള്ള കംപ്ലീറ്റ് പില്ലറും പൊട്ടിച്ച് മാറ്റി ഡ്രാഗനെ ഒരുപാട് കൊന്ന് ഈ ഒരു പോർട്ടൽ ഇവിടെ എല്ലാം സ്പോണിപ്പിച്ചിട്ട് ഇതിന്റെ മേളില് ഒരു ഗോസ്റ്റ് ടൗൺ ഉണ്ടാക്കാനാണ്. ഗോസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതങ്ങൾ താമസിക്കുന്ന ടൗൺ ഒന്നല്ല, ഇവിടെ ഉണ്ടായിരുന്നത് ഒരു നോർമൽ ടൗൺ ആയിരുന്നു. ഇങ്ങോട്ട് ഈ ഒരു യുഎഫ്ഒ ഷിപ്പ് വന്നിട്ട് ആ ടൗണിനെ കംപ്ലീറ്റ് അറ്റാക്ക് ചെയ്ത് ഈ ടൗണിലുണ്ടായിരുന്ന ആൾക്കാർ മരിച്ചിട്ടാണ് ഈ ഒരു ടൗൺ ഗോസ്റ്റ് ടൗൺ ആയത്. അപ്പൊ ഞാൻ ഇതിനെ ചുറ്റിനും സ്പോണാക്കി ഈ ഒരു പോർട്ടലിനെ ചുറ്റിനും ദാ ഈ ഇരിക്കുന്ന യുഎഫ്ഒ ഷിപ്പ് പോലെ തന്നെ ഒരു ചെറിയൊരു മിനി വെർഷൻ ഞാൻ ഇതിന് ചുറ്റും ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ആ ഒരു ബുള്ളറ്റ് വന്നിട്ട് ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലെല്ലാം ഒന്ന് കൊള്ളുന്ന പോലെ ഇവിടെ ഞാനത് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇതിന്റെ സെന്ററിൽ നിന്ന് ഏകദേശം എന്താ ഇങ്ങോട്ട് എവിടെയെങ്കിലും മാറിയിട്ട് ഒരു ഡ്രാഗൺ മരിച്ചു കിടന്ന പോലെ ഞാൻ വെക്കും. അപ്പൊ എന്റെ സ്റ്റോറി അതാണ്, ഇവിടെ ഒരു ടൗൺ ഉണ്ടായിരുന്നു, ആ ടൗണിനൊരു ഡ്രാഗനും ഉണ്ടായിരുന്നു. ഈ ഒരു വലിയ യുഎഫ്ഒ ഷിപ്പും അതേ ഷിപ്പിന്റെ സോൾജേഴ്സും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ടൗണിനെ നശിപ്പിച്ച് അതിനകത്തുണ്ടായിരുന്ന ആൾക്കാരെയും കൊന്ന് ഈ ടൗണിന്റെ ഗാർഡിനായിരുന്ന ഡ്രാഗനെയും കൊന്നിട്ട് ആ ഒരു എഗ് എടുത്തോണ്ട് പോകുന്ന രീതിയിലായിരുന്നു എന്റെ ആദ്യത്തെ ഇവിടുത്തെ ഐഡിയ. ഇന്ന് ഞാൻ അതും ചെയ്യാന്ന് പറഞ്ഞു കയറിയതാണ് ഗെയിമിലോട്ട്. അപ്പൊ അതാണ് ഐഡിയ 1. ഇനി ഐഡിയ 2. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഐഡിയ 2. ഇതെനിക്ക് പുതുതായിട്ട് കിട്ടിയതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ വയ്ക്കുമെന്ന് പറഞ്ഞ ഒരു ഗോസ്റ്റ് ടൗൺ അത് നേരെ റിവേഴ്സ് ആയിട്ട് ഒരു ഏലിയൻ ടൗൺ ആവും. അത് ദാ ഈ ഒരു യുഎഫ്ഒ ഷിപ്പിന്റെ ഹോം ടൗൺ ആവും. ഈ ഒരു യുഎഫ്ഒ ടൗണിലോട്ട് ഈ ഒരു വലിയ യുഎഫ്ഒ ഷിപ്പ് ഈ ഒരു ഡ്രാഗന്റെ എഗ് മോഷ്ടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് വയ്ക്കുന്നതല്ല ഞാൻ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. അങ്ങനെ ഇതിവിടെ കൊണ്ട് വെച്ചപ്പോ ആ ഡ്രാഗൻ ഇഷ്ടപ്പെടാതെ ദോ അവിടെ നിന്നിങ്ങോട്ട് പറന്നു വന്ന് ഈ ഒരു യുഎഫ്ഒ ഷിപ്പിനെ അറ്റാക്കുന്നത് പോലെ ഞാൻ അതിനെ മേലെ ഉണ്ടാക്കി വെക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയയിൽ ഡ്രാഗൻ മരിച്ചിടക്കുന്നതായിരിക്കും, പക്ഷെ ഈ ഒരു ഐഡിയയിൽ ഡ്രാഗന് ജീവൻ കാണും. അത് ഈ ഒരു യുഎഫ്ഒ ഷിപ്പിനെ മേലെ നിന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന പോലെ നിൽക്കും അവിടെ. അപ്പൊ അതാണ് ഐഡിയ 2. ആ 2 ഐഡിയ നല്ല അടിപൊളിയല്ലേ? ഇനിയുള്ള ഐഡിയ നിങ്ങളൊന്ന് കേട്ട് നോക്കിയോ. സുധിയാണെന്ന് കുഞ്ഞുനാളിലെല്ലാം ഒരുപാട് കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് വാങ്ങി തരുന്ന മിക്ക കളിപ്പാട്ടവും ഇലക്ട്രോണിക്കിലുള്ള കളിപ്പാട്ടമായിരിക്കും. കയ്യിൽ വെച്ച് കളിക്കുന്ന ഗെയിമിംഗ് കൺസോള അല്ലെങ്കിൽ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യുന്ന കാറ് അങ്ങനത്തെ ടൈപ്പ് കളിപ്പാട്ടം എന്നിൽ ഒരുപാട് ഉണ്ടായിരുന്നു കൊച്ചിലെ. അപ്പൊ അതെല്ലാം എന്റെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഞാൻ അതിനെ വലിച്ചിളക്കും. എന്തോ ഒന്ന് ഇലക്ട്രോണിക് കളിപ്പാട്ടം എന്റെ കിട്ടിയാലും ഞാൻ അതിനെ 4-5 പീസ് ആക്കിയിട്ട് അതിന് ഇരുന്നതുപോലെ ഞാൻ തിരിച്ചു വയ്ക്കും. എന്നിട്ട് ഞാൻ അത് വർക്കാവുമെന്ന് നോക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ വലിച്ചിളക്കുമ്പോഴെല്ലാം എനിക്ക് അതിന്റെ മെയിൻ സർക്യൂട്ട് ബോർഡ് കയ്യിലോട്ട് കിട്ടും. സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടാവും. അത് കളിപ്പാട്ടത്തിനകത്ത് മാത്രമല്ല എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിനകത്തും ഉണ്ട്. നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണിലായാലും കമ്പ്യൂട്ടറിലായാലും ആ ഒരു സർക്യൂട്ട് ബോർഡ് ഉണ്ട്. അപ്പൊ സുധീണ അതെല്ലാം വലിച്ചിളക്കിയിട്ട് ഒരു കാര്യമില്ലാതെ ഈ ഒരു സർക്യൂട്ട് ബോർഡിൽ തന്നെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കും. എനിക്കത് കണ്ട ഒന്നും മനസ്സിലാവില്ല ബൈ, പക്ഷേ അതിന്റെ ആ ഒരു ഭംഗി കാണാൻ വേണ്ടി മാത്രം ഞാൻ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ, സുധീണന് പേഴ്സണലി ഒരു സർക്യൂട്ട് ബോർഡ് കാണുന്നതെന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ആർട്ടാണ്. ഇത് ഉണ്ടാക്കിയ ആളിന് എന്തുമാത്രം വിവരവും ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. നല്ല സർക്യൂട്ട് ബോർഡ് എല്ലാം അങ്ങനെയാണ്, നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. ആ ഒരു സർക്യൂട്ട് ബോർഡിന് എനിക്ക് ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സർക്യൂട്ട് ബോർഡ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ അതേ രൂപത്തിൽ തന്നെ ഇവിടെ ഒരു ടൗൺ ഉണ്ടാക്കി വെക്കണം. എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടൗണിൽ സാധാരണ ഒരു റൂഫ് എല്ലാം വെച്ച് നമ്മൾ ഉണ്ടാക്കുമല്ലോ, അങ്ങനൊന്നും ഉണ്ടാക്കാതെ എന്തോ ഒരു ഏലിയൻ ടൈപ്പിൽ ആ ഒരു സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇവിടെ കാണാൻ നല്ല നൈസായിരിക്കും. പ്രത്യേകിച്ച് ആ ഒരു ചിപ്പിനെയും ഡയോഡിനെ എല്ലാം ഇവിടെയുള്ള ഓരോരോ ബിൽഡിംഗ് ആക്കണം. നല്ല ഹൈറ്റുള്ള ഓരോരോ ബിൽഡിംഗ് അങ്ങനെ അതുമെല്ലാം സെറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് 1-2 ബിൽഡിംഗ് നമുക്കൊരു LED ഒക്കെ ആക്കാൻ പറ്റും. ഞാൻ കൊച്ചിലെ അതും വെച്ച് കളിക്കു വരുന്നു. നമ്മുടെ സാധാ ടൈപ്പ് ആ ഒരു RGB LED ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ബൾബ് എല്ലാം വെച്ചിട്ട് ഇവിടെ നല്ല വലുതായിട്ട് ഇങ്ങനെ റൗണ്ടിന് നമുക്ക് വലിയൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ആ ഒരു ഗ്ലാസ് എല്ലാം വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു ലെവർ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓണും ഓഫ് പോലെ ആവുന്നത് പോലെ. എന്നാൽ അത് കാണാൻ നല്ല നൈസായിരിക്കും ഒന്നാമത്തെ കാര്യം, നല്ല ക്രിയേറ്റീവ് ആയിരിക്കും അത് രണ്ടാമത്തെ കാര്യം, ഒടുക്കത്തെ വെറൈറ്റി ആയിരിക്കും അത് മൂന്നാമത്തെ കാര്യം. കാര്യം ഞാൻ അങ്ങനത്തെ ബിൽഡൊന്നും ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഐഡിയ. ഇനി നാലാമത്തെ ഐഡിയ, നിങ്ങൾക്ക് മനസ്സിലാവണം എൻ്റെ വേദന.
ഇനി നാലാമത്തെ ഐഡിയ. നാലാമത്തെ ഐഡിയ ഒരു സൈബർ പങ്ക് ടൗൺ ആണ്. സൈബർ പങ്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. എല്ലാം കൂടി വെട്ടിച്ചുരുക്കി ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി. നിങ്ങൾ ഇപ്പോൾ ഗൂഗിളിലോട്ട് പോയിട്ട് സൈബർ പങ്ക് സിറ്റി നടിച്ചു കഴിഞ്ഞാൽ സൈബർ പങ്ക് 2077 എന്ന് പറഞ്ഞൊരു ഗെയിമിന്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കും നിങ്ങൾക്ക്. കറക്റ്റ് അതുപോലെ. ബൈ ദ വേ, അതും എന്റെ ഒരു ഫേവറേറ്റ് ഗെയിമാണ്. ആഹാരം ഉറക്കമൊന്നുമില്ല, ഞാനത് കുത്തിരുന്ന് കളിച്ച് തീർത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു തീമില് ഒരു സൈബർ പങ്ക് സിറ്റി ഇവിടെ ഉണ്ടാക്കിയാലും അതിവിടെ കറക്റ്റ് ആയിരിക്കും. കാര്യം ആ ഗെയിമിനകത്ത് ആ ഒരു സിറ്റിനെ വിളിക്കുന്ന പേര് നൈറ്റ് സിറ്റി എന്നാണ്. ആ ഒരു ഗെയിമിനകത്ത് രാത്രിയാകുമ്പോൾ വണ്ടി ഓടിച്ച് നടക്കാൻ നല്ല രസമാണ്. രാത്രിയാകുമ്പോഴാണ് നൈറ്റ് സിറ്റി തിളങ്ങുന്നത്. അപ്പോൾ ഈ ഒരു എൻഡിനകം നമുക്ക് എപ്പോഴും ഈ ഒരു നൈറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ആ ഒരു സൈബർ പങ്ക് സിറ്റി നല്ല കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതാണ് നാലാമത്തെ ഐഡിയ. ഇനി അഞ്ചാമത്തെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, ഇതെല്ലാം മാച്ച് കളഞ്ഞിട്ട് എന്റെ നോർമൽ ഒരു മിഡിവൽ ടൈപ്പ് ടൗൺ, എന്റെ ബേസിനടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള അതേ സെയിം ടൗൺ തന്നെ വേറൊരു രീതിയിൽ ഈ ഒരു എൻഡിനകത്ത് ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. ഞാൻ ഇതുവരെ എന്റെ ഈ ഒരു വേൾഡിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള മിക്ക ബിൽഡും ആ ഒരു മിഡിവൽ ടൈപ്പ് ബിൽഡാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ടൗണും ആ ഒരു മിഡിവൽ ടൈപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കൂടെ കിട്ടും. ആ ഒരു ടൗണിന് ഈ ഒരു യുഎഫ്എഷിപ്പ് ഇങ്ങോട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അങ്ങനെ ടോട്ടല് ഈ ഒരു 5 ഐഡിയയാണ് എന്റെ തലക്കകത്ത് നിൽക്കുന്നത്. ഇതിൽ ഏതുണ്ടാക്കണമെന്ന് എനിക്ക് ഒരു ക്ലൂവും ഇല്ല. അതിലേതെങ്കിലും ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കി തുടങ്ങിയാണ്. പക്ഷേ എന്തെങ്കിലും എനിക്ക് പിന്നീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റി ഒന്നുകൂടെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് നല്ല ചെറിയ ബിൽഡൊന്നും ഇല്ല. ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇത്രയും വലുപ്പമുണ്ട്. ഇതിലെനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെനിക്ക് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റാൻ പറ്റൂല. അപ്പൊ എന്റെ ഫസ്റ്റത്തെ ട്രൈ തന്നെ എനിക്ക് ഇതിനെ അടിപൊളിയാക്കണം. പിന്നീട് എനിക്ക് വേണ്ടായിരുന്നു തോന്നാൻ പാടില്ല. ആ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് എനിക്ക് എന്റെ ബ്രെയിൻ വേദനിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്നിരുന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്തോന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് എന്റെ പ്ലാൻ. ഇതിൽ ഞാൻ ഏത് ചെയ്തോട്ട്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്നെങ്കിൽ ഞാൻ താഴെ കമന്റിൽ ഞാൻ പിഞ്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഈ ചാനലിന്റെ കമ്മ്യൂണിറ്റി സെക്ഷനിലോട്ട് പോയിട്ട് നിങ്ങൾ അവിടെ പോയി വോട്ട് ചെയ്താൽ മതി. ഈ ഒരു 5 ഐഡിയയിൽ ഞാൻ ഏത് ചെയ്യണം. ഈ ഒരു വീഡിയോ പബ്ലിക് ആവുന്നത് മുതൽ 24 മണിക്കൂറുണ്ട് നിങ്ങൾക്ക് സമയം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചാൽ അത് അവിടെ പോയി വോട്ട് ചെയ്യുക. അതിന്റെ കൂടെ എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്റെ പേര് സുധി. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് അപ്പം ഇത്ര തന്നെ. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. അവിടെ നിൽക്കാൻ എനിക്ക് തലവേദനിക്കുന്ന ഇന്ന് എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കാന്ന് വെച്ചാൽ ഞാൻ വന്നത് എന്തെങ്കിലും ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കാൻ വേണ്ടി. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗെയിം പ്ലേ ഒന്നും അധികമില്ലായിരുന്നു. അതുകൊണ്ട് ഗെയിം പ്ലേ പ്രദേശം വന്നവർക്ക് ഐ എം ദി സോറി. എനിക്ക് അറിഞ്ഞൂടെ എന്തോന്ന് കളിക്കണമെന്ന്. ആ 5 ഐഡിയ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യും. നമുക്ക് അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് തന്നെ ഒരുപാട് പുരോഗസംഗം തീർക്കാം. അപ്പൊ നിങ്ങൾ പോയി വോട്ട് ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വാ. പിന്നെ ബേദവേ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ആ ഒരു വോട്ടിങ്ങിന്റെ സംഭവം കൊടുത്തിരിക്കുമ്പോൾ അതിൽ ഏതല്ല ഏതെന്ന് ഞാൻ കൊടുത്തിരിക്കത്തില്ല. അതിന് പേരെ ഞാൻ ആ ഒരു ഐഡിയ 1, 2, 3 അങ്ങനെയാവും കൊടുത്തിട്ടുണ്ടാവുക. അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ കാര്യം ആ ഒരു വോട്ട് ഞാൻ പബ്ലിക് ആക്കുമ്പോൾ അത് എന്താണെന്ന് സംഭവം എന്ന് അറിയാതെ ആൾക്കാർ വോട്ട് ചെയ്യും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ആ ഒരു വോട്ട് കൊടുത്തിരിക്കാം. അതിന്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോട്ട് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ലിങ്ക് ഞാൻ അതിൽ തന്നെ കൊടുത്തിരിക്കാം. പിന്നെ ഏതെല്ലാം ഐഡിയ ഏതെല്ലാം അറിയാൻ വേണ്ടിട്ട് ഈ ഒരു വീഡിയോക്ക് ഞാൻ ഒരു ടൈം സ്റ്റാമ്പും കൊടുത്തിരിക്കാം. പിന്നെ ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടാവും. ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു വോട്ടിലോട്ട് പോയിട്ട് വോട്ട് ചെയ്താൽ മതി. അതിന്റെ കൂടെ തന്നെ ഞാൻ വീഡിയോക്ക് അത് പറയാൻ വിട്ടുപോയ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു പറഞ്ഞ ഐഡിയ ഒന്നും അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ഐഡിയയിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിലും താഴെ കമന്റ് പറഞ്ഞാൽ മതി. അതും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു 24 മണിക്കൂർ ഞാൻ വയ്ക്കാൻ കാര്യം ആ ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ ഏത് ഐഡിയാണ് മുമ്പിലോട്ട് നിൽക്കുന്നത് അത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വോട്ടിന് ഒരു എൻഡ് സമയം വെച്ചിട്ടുള്ളത്. ആ ഒരു എൻഡ് സമയം കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതായാലും താഴെ കമന്റ് ചെയ്യണം, പോയി വോട്ടിംഗ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.